സി പി എം നേതൃയോഗങ്ങൾ ഇന്ന് സമാപിക്കും കഴിഞ്ഞ നാല് ദിവസമായി നടന്നുവന്ന യോഗങ്ങളിലെ ചർച്ചകളേറിയും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും വീഴ്ചകളായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത് പാർട്ടിയിലും ഭരണത്തിലും തിരുത്തലുകൾ വേണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും സി പി എമ്മിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നും രൂക്ഷ വിമർശനമുണ്ടായി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേതൃയോഗങ്ങളിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലും ഭരണത്തിലും അടിമുടി തിരുത്തലുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം അടിസ്ഥാന വോട്ടുകൾ പോലും തകർന്നടിഞ്ഞതോടെയാണ് വീണ്ടും വിചാരത്തിന് പാർട്ടി തയ്യാറായത് എക്കാലത്തും പാർട്ടിയുടെ അടിത്തറയായ ഈഴപരാതി പിന്നോക്ക പട്ടിക വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നതാണ് ഇത്ര കനത്ത തിരിച്ചടിക്ക് കാരണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നത് പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്ന വാദം ഇതോടെ ഇതോടൊപ്പൊളിഞ്ഞു പിണറായി സർക്കാരിൻ്റെ അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനത്തോടൊപ്പം ഭരണത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് പിന്നോക്ക പട്ടിക വിഭാഗങ്ങളെ ആട്ടിപ്പായ്ക്കുന്ന സമീപനവും സർക്കാരിൻ്റെ മുന്നണിക്കും തിരിച്ചടിയായെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതലാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഈ തെരഞ്ഞെടുപ്പിലും ഏക അജണ്ടയാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയ പ്രചാരണം സർക്കാരിൻ്റെ വീഴ്ചകൾ മറയ്ക്കാനുള്ള അടവായിട്ടാണ് ജനങ്ങൾ കണ്ടത് പിന്നോക്ക ജനതയുടെ നീതിക്ക് ഉപയുക്തമെന്ന് കരുതുന്ന ജാതി സെൻസസിനോട് പിണറായി സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെന്ന വികാരവും ആ ജനവിഭാഗങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചുവെന്നും കരുതാം മുഖ്യമന്ത്രിയും പത്തൊമ്പത് നേടലുകളുമാണ് ഇപ്പോഴത്തെ സർക്കാരിനെ നയിക്കുന്നതെന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ തുറന്നടിച്ച വിമർശനം കഴിഞ്ഞ പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധം ദയനീയ പരാജയമാണ് കാഴ്ചവെക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ചിലർ തുറന്നടിച്ചു ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിയുടെ ചില നേരങ്ങളിലെ നിലപാടുകൾ തുടങ്ങിയവയാണ് തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് കാരണമായി എന്നും പലരും ചൂണ്ടിക്കാട്ടി സർക്കാർ പാർട്ടിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരുന്നില്ല വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയാലും തിരുത്തലില്ല സർക്കാരിൻ്റെ പ്രവർത്തനം പാർട്ടി സമഗ്രമായി വിലയിരുത്തണം തെറ്റുതിരുത്തൽ രേഖ പാതി വഴിക്ക് ഉപേക്ഷിച്ചു ഇത് നടപ്പിലാക്കാൻ ചെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് രേഖ ബാങ്കിൽ നിന്ന് പുറത്തെടുക്കാൻ പോലും കഴിഞ്ഞില്ല ജില്ലാ നേതാക്കൾ പോലും അഴിമതി കേസുകളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു സംരക്ഷണം ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ കൂടുതൽ തെറ്റുകളിലേക്ക് പോകുന്നത് ഈ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കാൻ പാർട്ടി എത്രമാത്രം തയ്യാറാവുമോ എന്നാണ് നോക്കിക്കാണേണ്ടത് തീരുമാനം അനുകൂലമായാലും പ്രതികൂലമായാലും അത് ബാധിക്കുന്നത് സർക്കാരിനെയോ നേതാക്കളെയോ മാത്രമല്ല കേരളമെന്ന എന്ന കൊച്ചുതുരുത്തിലെ ചെങ്കൊടിയുടെ നിലനിൽപ്പിനെ കൂടിയാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതുൾപ്പെടെ സർക്കാരിൻ്റെ വീഴ്ചകൾ സൃഷ്ടിച്ച ജനരോഷം ഭരണവിരുദ്ധ വികാരമായി ആഞ്ഞടിച്ചെന്ന നഗ്നസത്യം അംഗീകരിക്കുന്നതിലുള്ള ഭരണ നേതൃത്വത്തിൻ്റെ വൈമനസ്യം പാർട്ടി സഖാക്കളുടെ ഇടയിൽ ചർച്ചാവിഷയമാണ് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ സാമൂഹ്യ പെൻഷൻകാർ ഉൾപ്പെടെ വലയുമ്പോൾ കോടികൾ ചെലവിട്ട് ലോക കേരള സഭകളും നവകേരള സദസ്സുകളും കേരളീയ മാമാങ്കങ്ങളും കൊണ്ടാടുന്നതിലെ അപഹാസ്യത ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ പാർട്ടി അടിപതറിയപ്പോൾ വിമർശനത്തിൻ്റെ കൂരമ്പുകൾ പലരും ഇതുവരെ സ്തുതിപാഠക ബ്രന്ഥത്തിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇന്നത്തെ അനാരോഗ്യാവസ്ഥയിലാകുന്നതുവരെ പാർട്ടിയിൽ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊണ്ടിരുന്നു കടുത്ത വിഭാഗീയതകൾക്കിടയിലും സംഘടനയോ ഉലയാത്ത തോണി പോലെ നയിക്കാനുള്ള കരുത്തും ജാഗ്രതയും അതുവഴി പിണറായിക്കും കൈവന്നിരുന്നു പക്ഷേ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തിരുത്തിക്കാനും ജനവികാരം ഉൾക്കൊണ്ട് നേർവഴിക്ക് നയിക്കാനും മനസ്സും ശേഷിയുമുള്ള നേതൃത്വത്തിൻ്റെ അഭാവം ഇപ്പോൾ പാർട്ടിയിലും ഭരണത്തിലും പ്രകടമാണ് അതിൻ്റെ അപജയമാണ് ഇപ്പോൾ കാണുന്നത് പിണറായി വിജയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ പാർട്ടിയിലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഭരണത്തിലും പിണറായി യുഗം ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് ഇത്ര ശക്തമായ വിമർശനം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്